സാന്ദർഭികമായിട്ട് പറഞ്ഞു പോവുകയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ഇവിടെ മൈഗ്രൻസിനെ മുഴുവൻ ഇനി ഇവിടെ നിരോധിക്കണം, ആരും ഇങ്ങോട്ട് വരരുത്, അവരാരും ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഒരു രീതി പല ആളുകളും പറയുന്നതായിട്ട് കണ്ടു. മൈഗ്രൻസ് ഇവിടെ പാടില്ല എന്ന് പറയുന്ന രീതിയിൽ അത് എത്രമാത്രം ശരിയാണ് അങ്ങനെ പറയുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ബീഹാരിൽ നിന്നോ അതല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ ജോലിയും കൂലിയും ഒക്കെ അന്വേഷിച്ച് അവിടങ്ങളിലുള്ള പട്ടിണിയിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി കരകയറാൻ വേണ്ടിയിട്ട് കേരളം പോലെ ഒരു സംസ്ഥാനത്തിൽ വന്ന് അവർ ജീവിക്കുന്നു, തൊഴിലെടുക്കുന്നു, അത് അവരുടെ നാട്ടിലേക്ക് തിരിച്ച് പണം അയച്ചുകൊണ്ട് അവരവിടെ അവരുടെ ആ കുടുംബത്തെ പട്ടിണിയിൽ നിന്ന് കയറ്റുന്ന ഒരവസ്ഥ. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതേ പണി തന്നെയാണ് കേരളത്തിലെ പല മലയാളികളെ അവർ മിഡിൽ ഈസ്റ്റിലും മറ്റ് പല സ്ഥലങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യത്യാസം ഒന്നേ ഉള്ളൂ, ഇത് കടൽ കടന്നു പോകണം, ഇവർക്ക് കടൽ കടക്കാതെ തന്നെ കേരളത്തിൽ വന്ന് പണിയെടുക്കാം, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലെ ഒരു വിഷയം വന്നതിൻ്റെ പേരിൽ നമ്മളുടെ നാട്ടിൽ സാധാരണ കാണുന്നതാണ് ഷവർമ തിന്നിട്ട് ആരെങ്കിലും മരിച്ചാൽ ഉടനെ ഷവർമ നിരോധിക്കും, ടിപ്പർ ലോറി ഇടിച്ച ആരെങ്കിലും മരിച്ചാൽ ഉടനെ ടിപ്പർ ലോറി നിരോധിക്കും. അങ്ങനെ ഏത് വിഷയമുണ്ടായിക്കഴിഞ്ഞാലും നിരോധനം എന്ന് പറയുന്നതും അതല്ലെങ്കിൽ ഇതുപോലെ ആർക്കും പ്രായോഗികമാക്കാൻ സാധിക്കാത്ത പല തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവച്ചുകൊണ്ട് അതിനെ വളരെ നിരുത്തരവാദിത്വപരമായിട്ട് അതിൽ കാണുകയും അതിൽ ഒട്ടും തന്നെ പ്രാക്ടിക്കൽ അല്ലാത്ത രീതിയിൽ അതിൽ നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെയും അത് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അതിനുള്ള ആ വാദങ്ങൾ ഉയർന്നു വരുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, മദ്രസകളിൽ നടക്കുന്ന പീഡനം. ഇത് ഈ ജൂലൈ മാസത്തിൽ 25-ാം തീയതി റിപ്പോർട്ട് ചെയ്താണ്. അതിന് മുന്നേ ഉള്ളത് വേറെ ഉണ്ട്, ശിക്ഷിക്കപ്പെട്ടതും അതെല്ലാം വേറെയുണ്ട്. നമ്മൾ ആരെങ്കിലും, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല മദ്രസകൾ ബാൻ ചെയ്യണമെന്ന്, പക്ഷേ ഈ മദ്രസകളിൽ നടക്കുന്ന ഈ തരത്തിലുള്ള പീഡനങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ്, അതല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ പറയുകയാണ് മദ്രസകൾ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതല്ലെങ്കിൽ സ്കൂളുകളിൽ നടക്കുന്ന പീഡനം അത് വെച്ചുകൊണ്ട് സ്കൂളുകൾ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും. സ്കൂളും മദ്രസയും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിൽ വലിയ കഥയൊന്നുമില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ ആ ഒരു ആവശ്യം ഇതുപോലെ പീഡനം നടക്കുന്നു എന്നതിൻ്റെ പേരിൽ ബാൻ ചെയ്യണം എന്ന് പറയുന്നത് അതെത്രമാത്രം പ്രാക്ടിക്കലാണ്, നമ്മളെന്താ അവിടെ പറയുന്നത്. ഈ കുറ്റകൃത്യങ്ങൾ അത് എവിടെ വേണമെങ്കിലും നടക്കും, മദ്രസയിൽ നടക്കാം, അത് വീടുകളിൽ നടക്കാം, ഇതുപോലെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ നടക്കാം, സ്കൂളുകളിൽ നടക്കാം, എവിടെ വേണമെങ്കിലും നടക്കാം. അതാത് സ്ഥലങ്ങളിൽ അത് നടക്കുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണവും നിരീക്ഷണ സംവിധാനവും ഒരുക്കി ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ അഡ്രസ്സ് ചെയ്യാനുള്ള വഴികൾ ഉണ്ടാക്കിയിടുക, തുറന്നിടുക, ആ പ്രശ്നം നേരിടുന്ന ആളുകൾക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. അത് മറ്റ് പല സ്ഥലങ്ങളിലും നടക്കുന്നു, അത് മദ്രസകളിൽ അത്തരത്തിലൊരു ശ്രദ്ധ കൊടുക്കുന്നതിന് അവിടെ ആരും മെനക്കെടാറില്ല എന്നതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് ഒരാൾക്ക് വാടകയ്ക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോലീസ് ക്ലിയറൻസ് എന്ന് പറയുന്നൊരു സാധനം വേണം. ഏത് അപ്പാർട്ട്മെൻറ്റ് നമ്മൾ ചെന്നു കഴിഞ്ഞാലും അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ആ വാടകയ്ക്ക് തരുന്നതും ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുതലാളിമാരാര് തന്നെ ആയാലും ഇതുണ്ടെങ്കിലേ അങ്ങോട്ട് കയറ്റുകയുള്ളൂ. ഇത് മലയാളികളുടെ, എറണാകുളത്ത് തന്നെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ തന്നെ അവസ്ഥയാണ് ഈ പറയുന്നത്. എന്താ കാരണം? എറണാകുളം ജില്ലയിൽ ഏതോ ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചിരുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ എന്തോ കത്തിക്കൂത്ത് നടന്നു, ഒരാൾ മരണപ്പെടുന്നു. ഇത് ഒരുക്കെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഇന്ന് എല്ലാ അപ്പാർട്ട്മെൻറ്റിലും ആര് വാടകയ്ക്ക് വന്നാലും അവിടെ ഇതുപോലെ ഒരു പോലീസ് ക്ലിയറൻസ് വേണം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവിടെ മൈഗ്രൻ്റ് ലേബറേഴ്സ് ഇവിടെ നാട്ടിൽ വരുന്നു, അവർ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നു, നമ്മൾ പറയുന്നത് എന്താണ്? അവരുടെ പോലീസ് ക്ലിയറൻസ് വേണം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തണം നമ്മൾ പറയുന്നു. ടീച്ചർമാർ സ്കൂളുകളിൽ ഇതുപോലെ പണിയെടുക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, നമ്മളെന്താ പറയുന്നത്? അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തണം, അവരുടെ ഇതുപോലെ ക്രിമിനൽ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കണമെന്ന് പറയുന്നു. വീടുകൾ, അപ്പാർട്ട്മെൻറ്റുകൾ വാടകയ്ക്കെടുക്കാൻ വരുന്ന നേരത്ത് ആ വരുന്ന ആളുകൾ അവരുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കണം, അവർക്ക് എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് നോൺ ഒഫൻസ് എന്നോ അങ്ങനെ കണ്ടാണ് അതിൻ്റെ പേര്, ആ തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് അവിടെ എടുക്കണം നമ്മൾ പറയുന്നു. പക്ഷേ സമാനമായൊരു കാര്യം മദ്രസയിൽ സംഭവിക്കുമ്പോൾ അത് പാടില്ല, അങ്ങനെ ഒരു ക്ലിയറൻസ് ഉസ്താദുമാർക്ക് വേണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഇവിടെ കേരളത്തിൽ എന്നല്ല ലോകത്ത് തന്നെ ആർക്ക് ആരെയാണ് പേടി എന്നുള്ളത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ക്ലിയറല്ലേ ഈ പറയുന്ന ഇസ്ലാം മത സമാധാന മതത്തിൻ്റെ വക്താക്കൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുന്നതിനോ അതിലൊരു നിയമത്തിൻ്റെ ഒരു ഒരു അറ്റം അതിലൊന്ന് മുട്ടിക്കുന്നതിനോ
ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ മുട്ടിടിക്കുമെന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോലീസ് ക്ലിയറൻസിൻ്റെ കാര്യം വരുമ്പോൾ പോലും നമുക്കതവിടെ കാണാം. പോലീസ് ക്ലിയറൻസ് സംബന്ധിച്ച് കാസർഗോഡ് പണ്ട് ഒരു പോലീസുകാരൻ ഇറക്കിയ ഓർഡർ, അവിടുത്തെ മേധാവി ഇറക്കിയ ഓർഡർ, അത് വലിയ ചർച്ചയായി. അത് വിവാദ ഉത്തരവ് എന്ന് തന്നെയാണ് ആ ഉത്തരവിൻ്റെ പേര്. അതായത് ഉത്തരവ് ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ പേര് വിവാദ ഉത്തരവ് എന്നാണ്. അപ്പോൾ അതായത് അത് അവിടെ നടക്കാൻ പാടില്ല എന്നുള്ളൊരു മുൻവിധി അതവിടെ ഉണ്ട്. അത് പാടില്ല, ഇത് മുസ്ലിം വേട്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കാണും. ആരെങ്കിലും ഇവിടെ അപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ വരുന്ന ആളുകളുടെ വേട്ടയാണെന്ന് പറയാറുണ്ടോ? മൈഗ്രൻസിന് നേരെയുള്ള വേട്ടയാണെന്ന് പറയാറുണ്ടോ? സ്കൂൾ ടീച്ചർമാരുടെ വേട്ടയാണെന്ന് പറയാറുണ്ടോ? ഇല്ല. പക്ഷേ മദ്രസ അധ്യാപകരുടെ ക്രിമിനൽ പശ്ചാത്തലം നമ്മളത് സംബന്ധിച്ചിട്ടുള്ള മുൻ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാം. അതായത് ഒരു മാസം ചുരുങ്ങിയത് ഒരു 8 പീഡനമെങ്കിലും നടക്കുന്നു കേരളത്തിൽ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഈ സംസ്ഥാനത്ത് ഇരുന്നിട്ട് അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഒരു 1/10 ആവുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി നമ്മൾ പറയണം, മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ വേറെ ഒരു വീഡിയോ കണ്ടു, ഒരു യു പി ലോങ്ങാണ്ടുള്ള ഒരു മദ്രസയിൽ പഠിക്കാൻ വന്ന പെൺകുട്ടിയെ ഇതുപോലെ മൊളസ്റ്റ് ചെയ്യുന്ന ഉസ്താദിൻ്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കതിവിടെ കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാനിത് ഇടാത്തതാണ്. ഇതല്ല ലോകത്ത് എവിടെയും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് ഒന്ന് മനസ്സിൽ വെക്കുക. ബാൻ മൈഗ്രൻസ് എന്ന് നമ്മൾ പറയുന്നതിന് പേരെ നമ്മൾ പറയുന്നത് അവരുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിച്ച് അവർക്ക് മാന്യമായി ഇവിടെ തൊഴിലെടുക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നതോടൊപ്പം അവരുകൊണ്ട് അവരുടെ നില ഇവിടെയുള്ള പ്രസൻസ് കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കോ അവർക്ക് തന്നെയോ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടേണ്ടി വരരുത്. അതിനുള്ള മുൻകരുതലുകൾ ഇവിടുത്തെ നിയമ സംവിധാനം, ഇവിടുത്തെ പോലീസ് സംവിധാനം ഒരുക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് ഉസ്താദുമാർക്കും ബാധകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ വരുമ്പോൾ എന്തുകൊണ്ടാണ് മുട്ടിടിച്ച് നിൽക്കുന്നത് എന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓർമ്മയിൽ ആരുടെയെങ്കിലും ഓർമ്മയിൽ ഇതുണ്ടോ? ആരെങ്കിലും ഇത് ശ്രദ്ധിച്ചോ എന്നാണ് ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് 6 July വന്ന വാർത്തയാണ്. അതായത് വിദ്യാർത്ഥി താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ, വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പുളിക്കൽ AMM ഹൈസ്കൂൾ വിദ്യാർത്ഥി ചെർപ്പുളശ്ശേരി കുറ്റിക്കോട് സ്വദേശി പരേതനായ KT അലി അക്ബറിൻ്റെ മകൻ ഷെബിൻ 13 ആണ് മരിച്ചത്. പുളിക്കൽ മദീനത്തുൽ ഉലൂം ഓർഫനേജിൽ താമസിച്ച് പഠിക്കുന്ന ഷെബിനെ ഇന്നലെ ഉച്ചയോടെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൊണ്ടോട്ടി പോലീസിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ഈ വർഷമാണ് വിദ്യാർത്ഥി പുളിക്കലിൽ 8 ചേർന്നത്. മാതാവ് ഷാഹിന, സഹോദരങ്ങൾ ഷഹബാസ്, ഷിബിൻ. നമ്മൾ ഏതാനും നാളുകൾക്ക് മുന്നേ അസ്മിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഇതുപോലെയുള്ള ഒരു വാർത്ത കേട്ടു. അത് സംബന്ധിച്ച് വലിയ തോതിൽ ചർച്ചകളൊക്കെ നടത്തി. ഇന്ന് ഇതാരും അറിഞ്ഞിട്ട് പോലുമില്ല എന്നുള്ളതാണ് അവസ്ഥ. പത്രത്തിൽ ഒരു മൂലയിൽ ഒരു കോളം വാർത്ത എന്നതിനപ്പുറത്തേക്ക് ഇതാരും അറിഞ്ഞിട്ടില്ല. അതുകൂടാതെ തന്നെ കഴിഞ്ഞ വർഷം ഇതേ സമയം 7 July 2022 ഒരു വർഷം മുന്നേ നടന്നിട്ടുള്ളൊരു വാർത്തയാണത്. അതിൽ മദ്രസാ പഠന കേന്ദ്രത്തിൽ തൂങ്ങി മരിച്ച സംഭവം, അവിടെയും ദുരൂഹതയെ ആരോപിച്ച് മാതാപിതാക്കൾ മുന്നോട്ട് വരുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവം എന്നെങ്ങനെ നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുക? ഏതാനും മാസങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ അസ്മിയ ഇതുപോലെ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടതും അത് നമ്മൾ ചർച്ച ചെയ്തതും. അസ്മിയയുടെ ആ വിഷയം വെച്ചുകൊണ്ട് നമ്മൾ അന്നും ഞാൻ പറഞ്ഞത് ഇതുവരെ നമ്മൾ മദ്രസ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, അത് റെഗുലേറ്റ് ചെയ്യണമെന്നും അവിടെ നിയമം ക്ലിയറായിട്ട് നടപ്പിലാക്കണമെന്നും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കുട്ടികൾക്ക് അവിടെ അവരുടെ ജീവനും അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫിസിക്കൽ ആൻഡ് മെൻ്റൽ അവരുടെ വെൽബീങ്ങിനെ ബാധിക്കാത്ത രീതിയിൽ അത് നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കണമെന്നും ഒരു 11 നിർദ്ദേശങ്ങളാണ് നമ്മളന്ന് മുന്നോട്ട് വെച്ചത്. ഏതെങ്കിലും ഒന്ന് അവിടെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇതുപോലുള്ള കുട്ടികളുടെ ജീവൻ നമുക്ക് തടഞ്ഞുകൂടെ നഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നമുക്കത് സാധിക്കാത്തത്? ഒന്ന് ആലോചിക്കേണ്ടതാണ്.